അവർ ഇരുവരും പിരിയാത്ത കൂട്ടുകാരായിരുന്നു. അവളുടെ ഏത് കാര്യവും അദ്ദേഹം ചെയ്തു കൊടുക്കും. ജമ്മ എന്ന യുവതിയും കാവൽമാലാഖയുമാണ് ഇന്നത്തെ താരങ്ങൾ. സാധാരണ മനുഷ്യരുമായി നാം ഇടപെടുന്ന പോലെയും സംസാരിക്കുന്ന പോലെയും ജമ്മയും കാവൽമാലാഖയും ഉറ്റ സുഹൃത്തുക്കളെ പോലെയായിരുന്നു. ഒരിക്കൽ അവളുടെ ദൂതൻ അവളോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും പിരിയാത്ത നിന്റെ ഉത്തമ സുഹൃത്തും വഴികാട്ടിയുമായിരിക്കും. എനിക്ക് നിന്റെ മേലുള്ള ഈ ഉത്തരവാദിത്തം എന്നെ ഭരമേൽപ്പിച്ചത് ആരാണെന്നറിയാമോ? അത് കാരുണ്യവാനായ ഈശോയാണ്. രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ തൻ്റെ നെറ്റിയിൽ കുരിശു വരയ്ക്കണമെന്നും ബെഡിനരികിൽ കാവൽ നിൽക്കണമെന്നും അവൾ തൻ്റെ മാലാഖയോട് അപേക്ഷിക്കും. ആ പരിശുദ്ധ ദൂതൻ തൻ്റെ കിടക്കക്കരികിൽ ഉണ്ടെന്ന് കണ്ട് ഉറപ്പ് വന്നാൽ ഉടൻ അവൾ കിടന്നുറങ്ങും. പ്രഭാതത്തിൽ ഉണരുമ്പോഴും വിശ്വസ്തനായ കാവൽ മാലാഖ അവിടെ തന്നെ നിൽപ്പുണ്ടാകും. ജമ്മ അദ്ദേഹത്തെ കണ്ടാലും വിശുദ്ധ കുർബാനയ്ക്ക് പോകേണ്ട തിരക്കിൽ അവൾ അദ്ദേഹത്തെ അത്ര കാര്യമായി ശ്രദ്ധിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാതെ ഓടിപ്പോകും. രാത്രി മുഴുവൻ അവളുടെ ഏക ചിന്ത ദീപിലയെക്കുറിച്ചും ദീപികാരണ ഈശോയെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും മാത്രമാണ്. അതിനാൽ അവൾ വളരെ കുറച്ച് മാത്രമേ ഉറങ്ങിയിരുന്നുള്ളൂ. രാവിലെ എത്രയും പെട്ടെന്ന് ദേവാലയത്തിലേക്ക് പറക്കുന്നതിനുള്ള ഉത്കണ്ഠയിലായിരിക്കും അവൾ. രാത്രി മുഴുവൻ തന്നെ കാത്തുപാലിച്ച കാവൽ മാലാഖയോട് ഒരു നന്ദി പോലും പറയാതെ ഞാൻ ഈശോയുടെ അടുത്തേക്ക് പോവാട്ടോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവൾ ഓടിപ്പോകും. എന്നാൽ കാവൽ മാലാഖ അവളുടെ അടുക്കൽ നിന്നും സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ അവൾ സ്നേഹവായ്പോടെ പറയും, ഗുഡ് ബൈ പ്രിയ ഏഞ്ചൽ, ഈശോയ്ക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കണേ എന്ന്. ഇറ്റലിയിൽ നിന്നുള്ള 20-ാം നൂറ്റാണ്ടിലെ സാധാരണക്കാരിയായ വിശുദ്ധയാണ് ജമ്മ ഗൽഗാനി. അവളെപ്പോലെ കാവൽ മാലാഖയുമായി സൗഹൃദത്തിലായിരിക്കണം നാം എന്ന് വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഏത് ആവശ്യത്തിനും അവർ നമ്മെ സഹായിക്കും. ജമ്മയ്ക്ക് മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യങ്ങൾ മാലാഖ നേരിൽ പോയി പറയുമായിരുന്നു എന്ന് അവളുടെ ആത്മീയ പിതാവ് വാഴ്ത്തപ്പെട്ട ജർമാനാസ് റൗപോളോ സ്വന്തം അനുഭവത്തിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മയുടെ മാലാഖ വഴിയാണ് അവൾ ആത്മീയ പിതാവിനെ കാര്യങ്ങൾ അറിയിച്ചിരുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ നല്ല ഇടയനാണ് കാവൽ മാലാഖ എന്ന് CCC പഠിപ്പിക്കുന്നു. തെറ്റുകളെ തിരുത്താനും പ്രലോഭനങ്ങളിൽ വിജയം വരിക്കാനും വീഴ്ചകളിൽ നിന്നും സംരക്ഷണം നൽകാനും ദൈവം നൽകിയ നല്ല ഇടയൻ. ഒക്ടോബർ 2 കാവൽമാലാഖമാരുടെ തിരുനാൾ ദിനത്തിൽ അവിടുത്തേക്ക് ആശംസകൾ നേരാം. നമ്മെ നിരന്തരം പരിപാലിക്കുന്നതിന് നന്ദി പറയാം. ആ ഇടയൻ്റെ സൗഹൃദം സ്വന്തമാക്കി സ്വർഗത്തെ ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കാം.